തൃക്കാക്കര നഗരസഭയിൽ പ്രതിപക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ദിനേശ് മണി സംസാരിക്കുന്നു അതിലേക്ക് എത്തിയിട്ടുള്ള ഒട്ടേറെ അധപതിച്ച കാര്യങ്ങളുണ്ട് പാടിവട്ടം കള്ളപ്പണ വിവാദം ശ്രീ വിറ്റി തോമസിനെ നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് ഒരു ദിനേശൻ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം ഇങ്ങട സദിക്രതെ പണം കൈമാറുമോ ഓടിയെത്തി അവിടെ നിന്ന് വിറ്റി തോമസ് എംഎൽഎ എന്ന നിലയ്ക്കുള്ള പരിരക്ഷയെ ഉപയോഗപ്പെടുത്തി വണ്ടി കയറി രക്ഷപ്പെടുകയാണുണ്ടായത് എന്നാൽ പണം കൊണ്ടുവന്നയാളോ അദ്ദേഹം ഓടിക്കളഞ്ഞു അദ്ദേഹം ഓടിക്കളഞ്ഞു വിറ്റി തോമസ് ഓടിയില്ല കാരണം വിറ്റി തോമസ് എംഎൽഎ ആണ് എംഎൽഎ എങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും ഇങ്ങട സാർക്ക് പറ്റില്ല അവിടെ വിറ്റി തോമസ് എന്ത് ചെയ്തു വളരെ വേഗതയിൽ പോയി തന്റെ എംഎൽഎ എംഎൽഎമാർക്ക് നേരിട്ട് കാറൊന്നുമില്ല സ്വന്തം കാറാണ് എംഎൽഎ എന്ന് ബോർഡ് വെച്ച ആ കാറിൽ കയറി പി ടി തോമസ് രക്ഷപ്പെടുകയായിരുന്നു ഇവിടെയും സംഭവിച്ചതല്ല എന്താണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളിൽ തൽപരനാണ് തൽപരനാണ് സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ഉപദ്രവിച്ചു മൂന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത് വെളുപ്പിന് മൂന്ന് മണിക്ക് അവിടെ പി ടി തോമസ് ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു എന്തിനാ ഈ എം എൽ എ മൂന്ന് മണിക്ക് ഇത്ര നേരത്തെ വെളുപ്പിന് വന്ന് ഈ ബൈപ്പാസിൽ നിൽക്കുന്നത് എന്താ കാര്യം സിനിമാ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഒരു സിനിമാ നടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ആ സിനിമാ നടൻ്റെ ഗുണ്ടകൾ ഉപദ്രവിക്കുകയാണ് അതിന് പി ടി തോമസ് ഉണ്ടായിരുന്നു സാക്ഷിയാകുന്നു എങ്ങനെ മൂന്ന് മണിക്ക് ഉണ്ടായ സംഭവമാണത് ഇതുപോലെ എല്ലാ വിവാദങ്ങളിലും ശ്രീമാൻ പി ടി തോമസിന്റെ സാന്നിധ്യം നമ്മൾ കാണണം അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനല്ല ഒരു വലിയ മനുഷ്യനാണ് ആ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിവാദങ്ങളിൽ ഇത്തരം വിവാദങ്ങളിൽ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന വിവാദങ്ങളല്ല ഉപദ്രവകരങ്ങളായിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹമുണ്ട് ഇവിടെയും അജിത തങ്കപ്പൻ ചെയർപേഴ്സൺ അവരെ മുന്നിർത്തിയാണ് ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരാര് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വലിയ ഒരു പ്രധാന കഥാപാത്രമായില്ലേ ദൗർഭാഗ്യവശാൽ അവർ വന്നു യു ഡി എഫിൻ്റെ പാനലിൽ മത്സരിച്ചു ചെയർപേഴ്സണായി അപ്പം അവരെ മുൻനിർത്തിയാണ് വിവാദമെല്ലാം ഉണ്ടായിട്ടുള്ളത് അവർക്ക് ശേഷിയുണ്ടോ ഈ 10,000 രൂപയും ഈ ഓണക്കോടിയും കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടോ ആരോട് ചോദിച്ചിട്ടോ അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ടെന്ന് ആരും സമ്മതിക്കുന്നില്ല അപ്പം പണം ആര് കൊടുത്തു പണം എവിടെ നിന്ന് വന്നു പണം ഇതുപോലെ പണം സമാഹരിക്കാനുള്ള ശേഷിയുള്ള തൃക്കാക്കരയിലെ കോൺഗ്രസിൻ്റെ നേതാവ് പി ടി തോമസാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള പണം കിട്ടാൻ യാതൊരു തടസ്സവുമില്ല കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് ഇത്തരം പണ വിവാദങ്ങളിൽ പെട്ട പാരമ്പര്യമുള്ള ഒരു മഹാദ്വീപമാണ് ശ്രീമാൻ പി ടി തോമസ് എം എൽ എ അദ്ദേഹം ഇവിടെ ശരിയായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ സംരക്ഷിക്കുകയാണ് പോലീസിനെ സ്വാധീനിക്കുന്നു കോൺഗ്രസിൻ്റെ കുടുംബ പശ്ചാത്തലമുള്ള പോലീസ് ഓഫീസർമാരെ സ്വാധീനിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് സമരം ചെയ്യുന്നവരെ എതിർക്കുന്നു കയ്യേറ്റം ചെയ്യുന്നു ബലപ്രയോഗം നടത്തുന്നു ഉപദ്രവിക്കുന്നു പ്രത്യക്ഷമായി തന്നെ എൽ ഡി എഫ് ഭരണമാണ് പിണറായി വിജയനാണ് ആഭ്യന്തരകാര്യമന്ത്രി എങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു കാരണം രാഷ്ട്രീയം രാഷ്ട്രീയമാണ് അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ പ്രതിലോമപരമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം കോൺഗ്രസ് ഒരിക്കലും നന്നാകാൻ പോണില്ല കോൺഗ്രസിൻ്റെ തികച്ചും പ്രതിലോമപരമായ രാഷ്ട്രീയമാണ് രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള
നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് ആയിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ ബിജെപിക്കാര് അധികാരം കൊണ്ടുപോയത് സംഭവിക്കുന്നത് ഇപ്പോ ഏറെക്കുറെ അധപതിച്ച രീതിയിലേക്ക് കോൺഗ്രസ് വീണ്ടും 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 തരംതാണു കൊണ്ടിരിക്കുന്നു എല്ലാ കോൺഗ്രസ്സുകാരിൽ തന്നെ ഒരു വിഭാഗം അല്ലാതെ ആഹ്ലാദിക്കുന്നുണ്ട് കാരണം കരുണാകരനെതിരായി ഒരു കള്ള പരാതി ഈ അടിസ്ഥാനപ്പെടുത്തി വിവാദം ഉണ്ടാക്കി ചാരക്കേസ് ഉണ്ടാക്കി കരുണാകരനെ കരയിച്ച് പുറത്തേക്ക് രാജിവെപ്പിച്ചു പോയ ആ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇത് പരസ്യമായ രഹസ്യമാണ് ഇപ്പോ ഏതാനും സുധാകരനും ശ്രീ വി ഡി സതീശനും കൂടെ അതിനു പകരം വീട്ടിലാണോ ഇല്ലയോ എന്നുള്ള അറിയാൻ പാടില്ല ഏതായാലും ആകെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പല ഗ്രൂപ്പുകൾ നേരത്തെ മൂന്ന് ഗ്രൂപ്പുകളായിരുന്നു ഇപ്പൊ എത്ര ഗ്രൂപ്പുകളാ അപ്പൊ കോൺഗ്രസിന്റെ ആ അധപ്പതിച്ച ആ സാമ്പ്രദായ രീതിയാണ് ഇവിടെ ഈ തൃക്കാക്കരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ തൃക്കാക്കരയുടെ ദയനീയമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തൃക്കാക്കരയ്ക്ക് ഇതിൽ നിന്നും മോചനമുണ്ടാവണം കോൺഗ്രസിൻ്റെ അധപ്പതിച്ച ജനവിരുദ്ധ നടപടികളിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം തൃക്കാക്കരയുടെ മഹത്തായ പാരമ്പര്യവും ഈ മേഖലയുടെ പ്രാധാന്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു മാറ്റം വരാൻ വേണ്ടിയുള്ളൊരു മുൻകൈ തീർച്ചയായും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ അഴിമതിക്കാരായ യു ഡി എഫിൻ്റെ ഭരണാധികാരികൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അവർക്ക് കൂട്ടുനിൽക്കുന്ന ശ്രീമാൻ പി ടി തോമസ് എം എൽ എ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ തിരുത്താനാവശ്യമായ സമ്മർദ്ദം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാവരും മുൻകൈയെടുക്കണമെന്നും ഇന്നലെ ഉണ്ടായ സംഭവത്തിന് കുറ്റക്കാരായ പോലീസ് ഓഫീസർമാരെയും മർദ്ദിക്കാൻ കൂട്ടുനിന്ന യു ഡി എഫ് പ്രവർത്തക കൗൺസിലർമാരെക്കെതിരായി ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അഭിവാദ്യം തൃക്കാക്കര നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയാണ് അവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത് പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ട നഗരസഭാ അധ്യക്ഷക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഒപ്പം പി ടി തോമസ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിനെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധവുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ശരത്ത് നെല്ലിയാടി ചേരുന്നു വിവരങ്ങളുമായി ശരത്ത് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നു സമരം അവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് നടക്കുന്നത് ഇപ്പോൾ നിലവിൽ തൃക്കാക്കര നഗരസഭയിൽ ഇടത് പ്രതിപക്ഷ ഗവർണർമാരുടെയും ഇടത് സെക്രട്ടറിയുടെ സമരങ്ങൾ നടന്നു വരികയാണ് പ്രധാനമായും പണക്കിഴി വിവാദത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സമരം നടക്കുന്നത് ഒപ്പം ഇന്നലെ കൗൺസിലർമാരെ ഇത്തരത്തിൽ ഭരണപക്ഷങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ സമരം നടക്കുന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എം ദിനേശ് മണി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് സമരം സി എം ദിനേശ് മണിയാണ് ഉദ്ഘാടനം ചെയ്തത് നിലവിൽ തൃക്കാക്കര നഗരസഭയ്ക്ക് മുമ്പിലാണ് സമരക്കാരെല്ലാം തന്നെ ഉള്ളത് വരും ദിവസങ്ങളിലും സമരം ശക്തമായി തുടരാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം പ്രധാനമായും ഈ പണക്കിഴി വിവാദത്തിന് പിന്നാലെ ഇന്നലെ നഗരസഭാ ചെയർപേഴ്സൺ ഇത്തരത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ക്യാബിനിലേക്ക് പ്രവേശിച്ചിരുന്നു ഇതിൽ സി സി ടി വി ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒപ്പം പ്രധാന വിവരങ്ങളെല്ലാം തന്നെ ഈയൊരു ഇന്നലെ ഇത്തരത്തിൽ കയറിയതിലൂടെ കടത്തിക്കൊണ്ടുപോയതായും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം സമരം ശക്തമാക്കുന്നത് ഒപ്പം ഇന്നലെ മർദ്ദിച്ച ഭരണപക്ഷ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം മിക്ക ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചാണ് പ്രതിപക്ഷം നിലവിൽ സമരം നടത്തുന്നത് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച ജനകീയ ധർണ അതിൽ വാർഡ് തലത്തിൽ നടത്താനും എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത്.